പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്തെമ്പാടും ശക്തമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസുകാരും മുസ്ലിം ലീഗും അതിശക്തമായ പ്രകടനങ്ങളാണ് മിക്ക സ്ഥലത്തും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ലിംഗവ്യത്യാസമില്ലാതെ തെരുവിലും കലാലയങ്ങളിലും പ്രതിഷേധക്കാർ നിയമത്തിനെതിരെയാണ് പോരാടുന്നത്. ഇതിനിടയിലാണ് സമരത്തിനിറങ്ങിയ മുസ്ലിം സ്ത്രീകളെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സെക്രട്ടറിയായ അബ്ദുൽ ഹമീം ഫൈസി അമ്പലക്കടവ് രംഗത്തെത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ നിരവധി കമന്റുകൾക്കും അടിസ്ഥാനമാവുകയാണ്. പ്രതിഷേധം എന്ന പേരിൽ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പൗരത്വ നിയമ ഭേദഗതിയുടെ പേര് പറഞ്ഞ് മഹല്ലുകളിലും പട്ടണങ്ങളിലും നടു റോട്ടിലും ഇറങ്ങി ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് പരപുരുഷന്മാരുടെ ഇടയിലൂടെ മുഷ്ടി ചുരുട്ടി പ്രകടനം നടത്തുന്ന പൊന്നു പെങ്ങൾമാരെ ഇത് ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മതനിയമങ്ങൾ പാലിക്കാതെ പോയാൽ ആരാണ് നമ്മുടെ രക്ഷയ്ക്കെത്തുക? അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിന് എങ്ങനെയാണ് നാം അർഹരാകുക എന്നും അദ്ദേഹം ചോദിക്കുന്നു. മാത്രമല്ല, അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. മാത്രമല്ല, ഇതിന് ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള പഞ്ചായത്തിൽ ഒരു മഹൽ പൗരാവലി നടത്തിയ പൗരത്വ സംരക്ഷണ റാലിയുടെ വീഡിയോ പ്രാദേശിക ചാനലിൽ കണ്ട അദ്ദേഹം ഞെട്ടിപ്പോയി എന്നാണ്. കാരണം പുരുഷന്മാരും സാക്ഷാൽ നമ്മുടെ സഹോദരിമാരും ഇടകലർന്നു നീങ്ങുന്ന പ്രകടനത്തിൽ മഹലിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രമുഖരും ഉണ്ട് എന്നാണ്. അതായത്, ഈ പ്രമുഖർക്ക് പോലും ഇസ്ലാം മതം എന്താണ് സത്യത്തിൽ പറയുന്നതെന്ന കാര്യം വ്യക്തമായിട്ടില്ലെന്ന് സാരം. അതുമാത്രമല്ല, ഈ പ്രകടനത്തിന്റെ മുൻനിരയിൽ പോലും വനിതകളുടെ പ്രാതിനിധ്യവും ഏറെയുണ്ട്. ഇത് വളരെയേറെ ഖേദകരമാണെന്നും അദ്ദേഹം കുറിപ്പിലൂടെ പറയുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ ചില രൂപങ്ങൾ ഇങ്ങനെയാണ്: മുസ്ലിം വനിതകളും നടുറോട്ടിലെ പ്രകടനങ്ങളും ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോക്ക വിഭാഗമായി തീർന്ന മുസ്ലിങ്ങൾ ഇന്ന് മുന്നേറ്റത്തിന്റെ ചുവടുവെപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വിദ്യാഭ്യാസ, സാമൂഹ്യ, സാമ്പത്തിക മേഖലകളിൽ ഈ മാറ്റങ്ങൾ പാടെ ദൃശ്യമാണ്. വിദ്യാഭ്യാസ രംഗത്താകട്ടെ സ്ത്രീകൾ വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാഹചര്യം അനുകൂലമായപ്പോൾ ഇസ്ലാം സ്ത്രീകൾക്ക് അനുവദിച്ചു നൽകിയ അവകാശങ്ങൾ അവർ നന്നായി ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. വിദ്യ നേടണമെന്ന് ഇസ്ലാം സ്ത്രീയോട് നിർദ്ദേശിച്ചു. വിജ്ഞാന സമ്പ്രദായം മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്ക് അതുപോലെ നിർബന്ധമാണ്. സ്ത്രീകൾക്ക് സമ്പത്ത് എത്ര വേണമെങ്കിലും സമ്പാദിക്കുവാനും ക്രയവിക്രയം നടത്തുവാനും അവകാശം നൽകി. അനന്തര അവകാശം നൽകുകയും ചെയ്തു. ഇഷ്ടമുള്ള ഭർത്താവിനെ തെരഞ്ഞെടുക്കുവാനും അനിവാര്യഘട്ടത്തിൽ ഭർത്താവിനെ ഒഴിവാക്കുവാനും സ്ത്രീകൾക്ക് അവകാശം കിട്ടുകയും ചെയ്തു. അവരുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ എല്ലാ ബാധ്യതകളും ഭർത്താവിന്റെ ബാധ്യതയായി നിശ്ചയിക്കുകയും ചെയ്തു. സ്ത്രീ സുരക്ഷയ്ക്കും അവളുടെ പ്രകൃതിക്കും അനുയോജ്യമായ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇസ്ലാം സ്ത്രീക്ക് അനുവദിച്ച് നൽകിയിട്ടുമുണ്ട്. അന്യ പുരുഷന്മാർക്കിടയിൽ അവളുടെ ശരീരഭാഗങ്ങളും മുടിയും പ്രദർശിപ്പിക്കുന്നത് ഇസ്ലാം കണിശമായി വിലക്കിയിട്ടുണ്ട്. പ്രവാചകന്മാരെ, സ്വപത്നിമാരോടും പെൺമക്കളോടും വിശ്വാസികളായ സ്ത്രീകളോടും പറയുക, അവർ തങ്ങളുടെ മുഖപടലങ്ങൾ താഴ്ത്തിയിടട്ടെ. ഈ നിയമം സ്ത്രീ സുരക്ഷയുടെ ഭാഗമാണെന്ന് ഖുർആൻ തുടർന്ന് പറയുന്നു. അതേ സൂക്തത്തിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മുന്നോട്ട് പോകുന്നത്. വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്മാരുടെ ഉദ്ധരണിയിൽ നിന്നും ധാരാളം വാക്കുകളാണ് അദ്ദേഹം കടമെടുത്ത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിരവധി കമന്റുകളാണ് ഈ ഫേസ്ബുക്കിന് താഴെ വരുന്നത്. സ്ത്രീകൾ ഇപ്പോഴും അടുക്കളയിൽ തന്നെ തളച്ചിടാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് ഇത്തരമൊരു നിയമത്തിനെതിരായി പ്രതികരിക്കുകയെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മാത്രമല്ല, നിരവധി താരങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ സിനിമകളിലും ഇത്തരത്തിൽ ഇസ്ലാമിൻ്റെതല്ലാത്ത യാതൊരു വേഷപകർച്ചയുമില്ലാതെ അഴിഞ്ഞാടുമ്പോൾ വീട്ടിൽ തളയ്ക്കപ്പെട്ട സാധാരണ സ്ത്രീകൾ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നാണ് കമന്റിലൂടെ നിരവധി ആൾക്കാർ ചോദിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വളരെയധികം വൈറലായിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പ്രസംഗം. ഇത്ര കണിശമായ മത നിയമങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന മുസ്ലിം സഹോദരിക്ക് നട റോട്ടിൽ കിടന്ന് വാഹനം തടയുവാൻ എങ്ങനെ സാധിക്കുമെന്നും അദ്ദേഹം ചോദിക്കുന്നു. നിയമം വകവയ്ക്കാതെ പോലീസുകാർ വലിച്ചഴിച്ചു കൊണ്ടുപോകുവാൻ കാത്തുകിടക്കുന്ന സഹോദരിക്ക് ഏത് ഇസ്ലാമിക നിയമത്തിന്റെ പിൻബലമാണ് ഉള്ളതെന്നും അദ്ദേഹം ചോദിക്കുന്നു. മാത്രമല്ല, പൗരത്വ നിയമ ഭേദഗതിയുടെ പേര് പറഞ്ഞ് മഹല്ലുകളിലും പട്ടണങ്ങളിലും നടുറോട്ടിലും ഇറങ്ങി ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് പരപുരുഷന്മാർക്കിടയിലൂടെ മുഷ്ടി ചുരുട്ടി പ്രകടനം നടത്തുന്ന പൊന്നുപെങ്ങന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഇസ്ലാം മതം അനുവദിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, നമ്മുടെ അള്ളാഹുവും മാർഗദർശിനിയായ നബി തിരുമേനിയും ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറയുന്നു. മതനിയമങ്ങൾ പാലിക്കാതെ പോയാൽ ആരാണ് നമ്മുടെ രക്ഷയ്ക്കെത്തുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
ഇസ്ലാമിക നിയമം ആനുകാലത്തിന് അനുയോജ്യമല്ലെന്ന് പറയുന്നവർ വർദ്ധിച്ചു വരുന്ന സ്ത്രീ പീഡനങ്ങൾക്ക് പ്രതിവിധി ഉണ്ടെങ്കിൽ നിർദ്ദേശിക്കട്ടെയെന്നും ഇസ്ലാമിക നിയമങ്ങൾ ഭാഗികതയുണ്ടെങ്കിലും നടപ്പാക്കുന്ന മുസ്ലിം രാജ്യങ്ങളിലെ സ്ത്രീ സുരക്ഷയും ഇതര രാജ്യങ്ങളിലെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന കയ്യേറ്റങ്ങളും താരതമ്യം ചെയ്യട്ടെയെന്നും അദ്ദേഹം പറഞ്ഞാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.